രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ് മോദിക്കൊപ്പം നിൽക്കുന്നതെന്ന് പ്രഖ്യാപിച്ച് ബി ജെ പിയിൽ ചേർന്ന ഗൗതം ഗംഭീർ ഡൽഹിയിൽ മത്സരിക്കും. രാഹുലിന്റെ വിശ്വസ്തനായ യുവനേതാവ് ജിതിൻ പ്രസാദയും ബി ജെ പിയിലേക്ക് എന്ന സൂചന ശക്തമാണ്. ബംഗാളിൽ സി പി എം എം എൽ എമാർ ഓരോരുത്തരായി ബി ജെ പിയിലേക്ക്. തെരഞ്ഞെടുപ്പിന് നാളുകൾ അവശേഷിക്കവേ ചാക്കിട്ടുപിടുത്തം ശക്തമാക്കി ബി ജെ പി. നരേന്ദ്രമോദി കേന്ദ്രത്തിൽ വീണ്ടും അധികാരത്തിൽ എത്തിയേക്കുമെന്ന പ്രതീക്ഷയിൽ കൂടുതൽ നേതാക്കളും സെലിബ്രിറ്റികളും ദേശീയ തലത്തിൽ തന്നെ പാർട്ടിയുടെയും അമിത്ഷായുടെയും ക്ഷണം സ്വീകരിച്ച് പാർട്ടിയിലേക്ക് എത്തുന്നത് ബി ജെ പിക്ക് ആവേശമാകുന്നു. കഴിഞ്ഞ ദിവസം പ്രമുഖ ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ ബി ജെ പിയിൽ ചേർന്നതോടെ അദ്ദേഹത്തിന് ഡൽഹിയിൽ തന്നെ സീറ്റ് നൽകാൻ ഒരുങ്ങുകയാണ് പാർട്ടി. സമാന രീതിയിൽ കോൺഗ്രസിൽ നിന്ന് നിരവധി പേർ എത്തുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ തന്നെ വിശ്വസ്തരിൽ ഒരാളായ യുവനേതാവ് ജിതിൻ പ്രസാദിനെയും ബി ജെ പിയിലേക്ക് എത്തിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ടോം വടക്കൻ ബി ജെ പിയിൽ ചേർന്നിരുന്നു. സമാന രീതിയിൽ ബംഗാളിലെ നിരവധി സി പി എം നേതാക്കളും എം എൽ എമാർ തന്നെയും ബി ജെ പിയിലേക്ക് എത്തുകയാണ്. ഇവരിൽ മിക്കവർക്കും സീറ്റ് നൽകാനും ബി ജെ പി ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലും കൂടുതൽ പേരെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ അമിത്ഷാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ നീക്കം പലയിടത്തും ഫലിക്കുന്നുമുണ്ട്. എന്നാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചിലയിടത്ത് നേതാക്കളും എം എൽ എമാരും ബി ജെ പി വിട്ട് പോയിട്ടുമുണ്ട്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ സീറ്റ് ഉറപ്പിക്കാനും അധികാരത്തിലെത്താനും ഓരോ പാർട്ടിയിലും സീറ്റ് നിഷേധിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ മറ്റു താവളങ്ങൾ തേടുന്ന ചിത്രമാണ് തെളിയുന്നത്. ഗുജറാത്തിൽ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എം എൽ എമാരുടെ കാലുമാറ്റം. പലരും രാജിവെച്ചാണ് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി ജെ പിക്കെതിരെ ശക്തമായ മത്സരം കാഴ്ചവെച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. മുൻ സ്ഥിതി അപേക്ഷിച്ച് മോദിയുടെ തട്ടകത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. കോൺഗ്രസിന്റെ നേതൃയോഗം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അഹമ്മദാബാദിൽ ചേർന്ന വേളയിൽ തന്നെ 5 കോൺഗ്രസ് എം എൽ എമാർ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. മോദിയുടെ വികസന വീക്ഷണത്തിന് 100 മാർക്ക് നൽകിക്കൊണ്ടാണ് ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ ബി ജെ പിയിലെത്തുന്നത്. രാഷ്ട്രീയ ഇന്നിംഗ്സിന് തുടക്കം കുറിക്കുന്ന ക്രിക്കറ്റ് താരം ബി ജെ പി ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കും. ന്യൂഡൽഹി മണ്ഡലത്തിലെ രാജേന്ദ്രനഗർ സ്വദേശിയാണ്. അതിനാൽ ഡൽഹിയിൽ തന്നെ സീറ്റ് നൽകിയേക്കും ബി ജെ പി. ഇന്ത്യയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണുന്ന സ്വപ്നങ്ങൾ ഉജ്ജ്വലമെന്നും രാജ്യത്തിനായി എന്തെങ്കിലും ചെയ്യാനുള്ള അവസരമാണ് തനിക്ക് ലഭിക്കുന്നതെന്നും കേന്ദ്രമന്ത്രിമാരായ അരുൺ ജെയ്റ്റ്ലി, രവിശങ്കർ പ്രസാദ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ബി ജെ പിയിൽ അംഗത്വമെടുത്ത ഗംഭീർ പറഞ്ഞു. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വിമർശകനായ ഗംഭീറിനെ ഇവിടെ പ്രചാരണ ആയുധമാക്കുമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു. 2014 അരുൺ ജെയ്റ്റ്ലി അമൃത്സറിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ ഗംഭീറും പ്രചാരണത്തിനിറങ്ങിയിരുന്നു. 2016 ഇന്ത്യൻ ടീമിൽ നിന്ന് വിരമിച്ചപ്പോൾ തന്നെ ബി ജെ പി ഗംഭീറിനു വേണ്ടി നീക്കവും നടത്തിയിരുന്നു. ഗംഭീർ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് കത്തെഴുതുകയും ചെയ്തു. ഇന്ത്യയുടെ ഓപ്പണർമാരായിരുന്ന ഗൗതം ഗംഭീറും വീരേന്ദർ സേവാഗും ഒന്നിച്ച് ബി ജെ പിയിൽ എത്തുമെന്നായിരുന്നു ആദ്യ വാർത്തകൾ. സേവാഗ് ബി ജെ പിയുടെ ക്ഷണം നിരസിച്ചതുകൊണ്ട് ഗംഭീറിന്റെ വരവ് ഒറ്റയ്ക്കായി. ഉത്തർപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായ ജിതിൻ പ്രസാദ് ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്ന അഭ്യൂഹം ശക്തമായിട്ടുണ്ട്. സാങ്കല്പിക ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ലെന്ന് വ്യക്തമാക്കി അഭ്യൂഹങ്ങൾ പ്രസാദ് തള്ളിയെങ്കിലും ഇരു പാർട്ടികളുടെയും അണിയറയിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പോൾ അഭ്യൂഹങ്ങൾക്ക് പിന്നാലെ യു പിയുടെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരായ പ്രിയങ്ക ഗാന്ധിയും ജ്യോതിരാദിത്യ സിന്ധ്യയും പ്രസാദയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രസാദ ബി ജെ പിയിൽ ചേരുമെന്ന പ്രചാരണം അസംബന്ധമാണെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാല പറഞ്ഞു. യു പിയിൽ കോൺഗ്രസിന്റെ മുൻനിരയിലുള്ള യുവനേതാവായ പ്രസാദ ഇക്കുറി ധൗരഹര മണ്ഡലത്തിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായി അറിയപ്പെട്ടിരുന്ന പ്രസാദ ഏതാനും നാളുകളായി അകൽച്ചയിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. യു പിയിൽ സെക്രട്ടറിയായി സിന്ധ്യയെ നിയോഗിച്ചതിലുള്ള നീരസമാണ് കാരണം. കോൺഗ്രസ് ഉപാധ്യക്ഷനായിരുന്ന ജിതേന്ദ്ര പ്രസാദയുടെ മകനാണ് ജിതിൻ. ബംഗാളിൽ ത്രിപുരയിലേതിന് സമാനമായ അന്തരീക്ഷമാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടെ സി പി എമ്മിന് പല നേതാക്കളെയും നഷ്ടമാകുന്നു. കാലുമാറ്റം സജീവമാണെന്നും ഇനിയും സി പി എമ്മുകാർ പാർട്ടിയിലേക്ക് എത്തുമെന്നുമാണ് ബി ജെ പി പറയുന്നത്. ബംഗാളിൽ സി പി എം വിട്ട എം എൽ എ ഖഗൻ മുർമു മാൽഡ നോർത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകും. ഹബീബ്പൂർ എം എൽ എ ആണ്. ഈയിടെ കോൺഗ്രസ് വിട്ട മൗസം ബെനസീർ നൂർ ആണ് ഇവിടെ മമതയുടെ സ്ഥാനാർത്ഥി. തെലങ്കാനയിലെ മുതിർന്ന നേതാവും മുൻ രാജ്യസഭാംഗവുമായ ആനന്ദ ഭാസ്കർ രാപോലു കോൺഗ്രസിൽ നിന്നും രാജിവെച്ചിരുന്നു. 2012-18 കാലത്ത് രാജ്യസഭാംഗമായിരുന്ന അദ്ദേഹം ടി ആർ എസ്, ബി ജെ പി എന്നിവയിലൊന്നിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. എൻ സി പി മഹാരാഷ്ട്ര വൈസ് പ്രസിഡന്റ് ഭാരതി പവാറും കോൺഗ്രസ് നേതാവ് പ്രവീൺ ഛേഡയും
ബി ജെ പിയിലേക്കെത്തി. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന് കോർപ്പറേറ്റ് ആയ ചേട ഏഴ് വർഷം മുൻപാണ് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലെത്തിയത്. കഴിഞ്ഞ കോൺഗ്രസ് എൻ സി പി സർക്കാരിൽ മന്ത്രിമാരായിരുന്ന ഹർഷവർദ്ധൻ പാട്ടീൽ, പ്രദീക് പാട്ടീൽ എന്നിവരും ബി ജെ പിയിലേക്ക് നീങ്ങുമെന്ന അഭ്യൂഹം ശക്തമാണ്. ഹരിയാനയിൽ ഇന്ത്യൻ നാഷണൽ ലോക്ദൾ എം എൽ എ രൺബീർ ഗംഗ്വ ബി ജെ പിയിൽ ചേർന്നു. മെയ് 12-നാണ് ഹരിയാനയിലെ 10 ലോക്സഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ്.